ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ മോഹൻലാൽ ജോഷി, ചെമ്പൻ വിനോദ് കൂട്ടുകെട്ടിന്റെ റംപാൻ ഒഫീഷ്യൽ പോസ്റ്ററൊക്കെ വന്നിരുന്നു. ആ ഫിലിം ഉപേക്ഷിച്ചു എന്നൊരു ന്യൂസ് കേട്ടു. വളരെ ദുഃഖകരമായ ഒരു ന്യൂസാണ്. അതിന്റെ ഫസ്റ്റ് പോസ്റ്റർ കണ്ട് തരിച്ചാണ് നമ്മൾ റിയാക്ഷൻ ഒക്കെ ചെയ്തിരുന്നത്. ഫസ്റ്റ് പോസ്റ്ററിന്റെ ഇവര് ഒന്നിക്കുമ്പോ പ്രതീക്ഷ എന്താ പറയാ വാനോളാണ്. കാരണം ജോഷി എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഇത്ര ഇത്ര ഏജ് ആയെങ്കിൽ കൂടി അപ്ഡേഷൻസ് ആളൊപ്പമുള്ള പല ഡയറക്ടേഴ്സ് ഇന്ന് ഫീൽഡിൽ തന്നെ ഇല്ല. കാരണം അത്ര അപ്ഡേറ്റ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യാറ്. ഒരു ജനറേഷൻ ഗ്യാപ്പില്ലാണ്ട് പടം എടുക്കുന്ന ആളാണ്. ഇപ്പൊ ലാസ്റ്റ് റൺ ബേബി റൺ ആണെന്ന് തോന്നുന്നു ലാലേട്ടനെ ചെയ്തത്. വമ്പ ഹിറ്റ് ആയിരുന്ന പടം. ആ പടം തന്നെ അറിയാം, കാലഘട്ടത്തിൽ അപ്ഡേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു സംവിധായകനാണ്. അപ്പൊ ആള് ലാലേട്ടനും കൂടി ഒന്നിക്കുമ്പോ പ്രതീക്ഷകൾ വാനോളാണ്. നരേന്ദ്രനുള്ള പടം ഇപ്പോഴും എപ്പൊ വന്നാലും നമ്മള് സ്ക്രീനില് പടം കണ്ടിരിക്കും. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ള പടമാണ്. നല്ലൊരു സബ്ജക്ട് കിട്ടിക്കഴിഞ്ഞാൽ കണ്ടന്റ് ഡെവലപ്പ് ചെയ്യും. ലാസ്റ്റ് സംവിധായകന്റെ ഫിലിം ആയാലും ജോജി ജോർജിന്റെ പടം ആയാലും നമുക്കൊരു ഏവറേജ് അപ്പൊ എക്സ്പീരിയൻസ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കാവുന്ന ഒരു ഡയറക്ടറാണ്. അത്ര അപ്ഡേറ്റ് ചെയ്യുന്ന ആളാണ്. ഏറ്റവും സെഡ് കാര്യങ്ങൾ ക്യാമറ ആയിക്കോട്ടെ, BGM ആയിക്കോട്ടെ, മാസ് എല്ലാം കൊണ്ടുവന്നിട്ട് മോസ്റ്റ്ലി എന്താ പറയുക നമ്മുടെ പ്രേക്ഷകരെ കണക്ട് ചെയ്യുന്ന ഒരു സംവിധായകൻ കൂടിയാണ് ജോഷി. അപ്പോൾ ആളുടെ ഈ പ്രൊജക്ട് ഉപയോഗിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമം തോന്നി. ഒരു മോഹൻലാലിനെ ഉപയോഗിക്കാറിയുന്ന ഒരു സംവിധായകൻ, നരനിലൊക്കെ ഫൈറ്റ് സീനുകളും ഇമോഷൻസും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ചെമ്പൻ വിനോദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ ഒരുപാടുണ്ട്. കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഇൻഡസ്ട്രിയിൽ വന്നു. നല്ല നടനായി, സഹനടനായി, വില്ലനായി, കൊമേഡിയനായി, എല്ലാ റോളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം അങ്കമാലിക്കാർ. ആള് തിരക്കേറി ചെയ്ത പടങ്ങളൊക്കെ അറിയാം, അങ്കമാലി ഡയറീസ് ഉള്ള കഥയായിരുന്നു. ഗംഭീര വിജയായിരുന്ന പടം. ഒരുപാട് പടങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളാണ്. LJP വരെ കൂട്ടുകെട്ടുന്നൊക്കെ അറിയാം. LJP എന്നൊക്കെ പറഞ്ഞ ചെമ്പൻ വിനോദ് അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ടീമാണ്. അത്രയും നല്ല സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒരുപാട് സാങ്കേതിക മികവും എല്ലാം കൊണ്ടും കഴിഞ്ഞവരാണ്. ഇപ്പൊ ഈ രണ്ടുപേരും നിൽക്കുന്ന സമയത്ത് മോഹൻലാലും കൂടെ ആകുമ്പോൾ ഒരു പടം, ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒരു കാറിന്റെ മുകളിലെ കയ്യിലെ തോക്കൊരു കയ്യിലെ ചുറ്റി കിടന്നു തോന്നുന്നു. പിടിച്ചിരിക്കുന്ന സീൻ തന്നെ പോളി സാധനമായിരുന്നു. റംബാൻ എന്ന വീടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, വലിയൊരു സംഭവമാണ്. അപ്പോ അത് ഉപേക്ഷിക്കുന്ന ഒരു ന്യൂസ് ഞാൻ എവിടെ വായിച്ചു കേട്ടു, സത്യമാവാതിരിക്കട്ടെ. ഇനി അത് അപ്ഡേറ്റ് ഉപേക്ഷിച്ചു എന്ന് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വരണം. കാരണം ആ പ്രതീക്ഷ നമുക്ക് ഫിലിമിന്റെ ഒരു പ്രതീക്ഷ അങ്ങ് വാനോളായിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടോ, സത്യമാണോ എന്നറിയില്ല. എന്തായാലും പെട്ടെന്ന് പടം ഉണ്ടാവില്ലെന്ന് നമുക്കറിയാം. കാരണം ഒരുപാട് റണ്ണിങ് പ്രൊജക്ടുകൾ ഉണ്ട് മോഹൻലാലിന്. എമ്പുരാൻ, അതുപോലെ തന്നെ റാം, റോഞ്ചിൻ, ഓൾറെഡി മോഹൻലാൽ ശോഭന കൂട്ടിയുടെ പടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത് വരാൻ പോകുന്ന പടം തരുൺ മൂർത്തി ആ പടം ആയിരിക്കും. അതിനുശേഷം റാമായിരിക്കും, അതിനുശേഷം എമ്പുരാനായിരിക്കും. പിന്നെ തെലുങ്ക്, കന്നഡ പടം ഉണ്ട്, ഒരുപാട് പടങ്ങളുണ്ട്. അപ്പൊ അതിനുശേഷം സത്യനന്ദിക്കാടൊരു പടത്തിൽ ഏകദേശം പ്രൊജക്ട് കൺഫേം ആയിട്ടാണെന്ന് കേൾക്കുന്നു. ഒരുപാട് പ്രൊജക്ടുകൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് റംബാനും കയറി വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് 2025-26 പ്രതീക്ഷിക്കാന്ന് വിചാരിക്കാം. ഉപേക്ഷിച്ചു എന്നുള്ള ന്യൂസ് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി. പിന്നെ കറക്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് അറിയുന്നവർ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കെ. ഉപേക്ഷിക്കാതിരിക്കട്ടെ, ഒന്നിക്കട്ടെ. എന്തൊക്കെ വേറെ വിഷയങ്ങളുണ്ടെന്ന് കേട്ട് നോക്കാം, നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഓരോ ചെറിയ അപ്ഡേഷനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ നമുക്ക് ഏകദേശം എടുത്ത് വരാൻ പോകുന്ന പടം ലാലയുടെ ബാരോസ് ആയിരിക്കും. അതിനുശേഷം തരുൺമൂർത്തിയുടെ പടം ഉണ്ടായിരിക്കും. ബാരോസിന് മുമ്പ് തരുൺമൂർത്തി പടം ഉണ്ടോ എന്ന് അറിയില്ല. കാരണം ഷൂട്ട് വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്, അതുകൊണ്ട് സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ റാം ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ്, സെക്കൻഡ് ഷെഡ്യൂൾ കഴിഞ്ഞ്, ഫസ്റ്റ് ഷെഡ്യൂളിന്റെ ക്ലൈമാക്സ് രംഗങ്ങളും രണ്ടു മൂന്ന് ലൊക്കേഷൻസ് ഷൂട്ട് ചെയ്യാന്ന് കേട്ടത്. അപ്പൊ അത് വരാനുണ്ട്. പിന്നെ നമ്മൾ കാത്തിരിക്കുന്ന എൻപുര 2025 നമുക്ക് പ്രതീക്ഷിക്കാം. അത് നമുക്കറിയാം വലിയൊരു പടമാണ്, ബമ്പർ സെറ്റപ്പാണ്. ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ പ്രതീക്ഷകൾ ഒന്ന് ബോക്സ് ഓഫീസിൽ അടുത്ത റെക്കോർഡ് ബ്രേക്ക് ചെയ്യാവുന്ന ഒരു പടം തന്നെയായിരിക്കും, യാതൊരു സംശയമില്ല. അപ്പൊ നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഉദ്ദേശം